പുതുതായി പണികഴിപ്പിച്ച നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ഫെറോന പള്ളിയുടെ കൂദാശ കർമ്മവും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ പ്രഖ്യാപനവും നാളെ ജനുവരി 18 വ്യാഴാഴ്ച നടക്കും. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് ദേവാലയ കൂദാശയും പ്രഖ്യാപനവും നടത്തുന്നത്. സീറോ മലബാർ സഭയുടെ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരക്കൽ, ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ, മോൺസിഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ, മോൺസിഞ്ഞൂർ അബ്രഹാം പുറയാറ്റ്, മോൺസിഞ്ഞൂർ ജോസ് കരിവേലിക്കൽ എന്നിവർ സഹകാർമ്മികരാകും. രാവിലെ 9:30 യുവജനങ്ങളുടെ വാഹന റാലിയുടെ അകമ്പടിയോടെ എത്തിച്ചേരുന്ന മേജർ ആർച്ച് ബിഷപ്പിന് മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെയും ഇടവക വികാരി ഫാദർ ജെയിംസ് ശൗരിൻകുഴിയുടെയും നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. തുടർന്ന് തിരുക്കർമ്മങ്ങൾക്ക് ഒരുക്കമായുള്ള പ്രദക്ഷിണം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിക്കും. രൂപതയിലെ മുഴുവൻ വൈദികരും തിരുക്കർമ്മത്തിൽ സഹകാർമ്മികരാകും. ദേവാലയ കൂദാശയെ തുടർന്ന് മേജർ ആർക്കെപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ പ്രഖ്യാപനം നടക്കും. തുടർന്ന് രൂപതയെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ഫെറോന പള്ളി വികാരിമാർ മേജർ ആർച്ച് ബിഷപ്പിന്റെ കരങ്ങൾ മുത്തി വിധേയത്വം പ്രഖ്യാപിക്കും. രൂപതയിലെ എല്ലാ ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യും. ഉച്ചഭക്ഷണത്തിന് ശേഷം രൂപതയിലെ വൈദികർ, സന്യസ്തർ, കൈക്കാരന്മാർ, ഭക്തസംഘടനാ ഭാരവാഹികൾ, പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ എന്നിവരുമായി മേജർ ആർച്ച് ബിഷപ്പ് സംവാദം നടത്തും. ജാനുവരി 28 ഞായറാഴ്ചയാണ് തിരുനാൾ അവസാനിക്കുന്നത്. മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജോർജ് പുന്നക്കോട്ടിൽ എന്നിവർ തിരുനാൾ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. 1952 നെടുങ്കണ്ടത്ത് ഒരു ഇടവക സ്ഥാപിതമാകുന്നത്. ആദ്യകാല കുടിയേറ്റക്കാരുടെ ആശ്രയ കേന്ദ്രമായിരുന്നു നെടുങ്കണ്ടം പള്ളി. ആദ്യകാലഘട്ടത്തിൽ 50 കുടുംബങ്ങൾ മാത്രമാണ് ഇടവകയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇടവക തിരിഞ്ഞ് 8 സ്വതന്ത്ര ഇടവകകൾ രൂപീകരിച്ചതിനു ശേഷവും 1000 കുടുംബങ്ങളുള്ള വലിയ ഇടവകയാണ് നെടുങ്കണ്ടം. ഇടവക സ്ഥാപിതമായി 72 പിന്നിടുമ്പോൾ ഹൈറേഞ്ചിലെ പ്രമുഖ ഇടവക എന്ന ഖ്യാതിക്കപ്പുറം സീറോ മലബാർ സഭയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ഇടവകയായി കൂടി ഉയർത്തപ്പെടുകയാണ്.